ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തമിഴ്നാടിൻ്റെ സ്വന്തം ചെട്ടിനാട് കുഴിപ്പണിയാരവും കാര ചട്ടിനിയുമാണ് ഇന്ന് എൻ്റെ റെസിപ്പി. ഇത് കൃഷ്ണഗിരിയിൽ താമസിക്കുന്ന എൻ്റെ സിസ്റ്റർ ലോയുടെ റെസിപ്പിയാണ്. കൃഷ്ണഗിരിയിൽ ഇതിനെ പുട്ടെന്നാണ് പറയുന്നത്. നമ്മുടെ പുട്ടിനെ അവർ കുഴൽ പുട്ടെന്നും ഇതിനെ പുട്ടെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇഡ്ഡലി മാവിലാണ് ഈ കുഴിപ്പണിയാരം ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. ഇതിനോടൊപ്പം കൂട്ടിക്കഴിക്കാൻ ഉപ്പും എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കാര ചട്നിയാണ് ഇതിൻ്റെ സൈഡ് ഡിഷ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ആദ്യം ഞാനിവിടെ കാര ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടായ പാനിൽ എണ്ണ ഒഴിച്ച് അതിൽ ഉഴുന്ന് പരിപ്പിടാം. ഇതിൽ അര സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് മൂത്ത് വരുമ്പോൾ 3 അല്ലി വെളുത്തുള്ളിയും 10 ചെറിയ ഉള്ളിയും ചേർത്ത് ഇളക്കാം. ഇനി ഇതിൽ മുളക് ചേർക്കാം. ഞാനിവിടെ 4 വറ്റൽ മുളകാണ് ചേർക്കുന്നത്. 4 കാശ്മീരി മുളക് കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ മുളകില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ 1 ചുളപ്പുള്ളിയും 4 ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിൽ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. ഈ ചട്നിക്ക് നല്ല എരിവ് വേണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് നന്നായി മഷി പോലെ അരയണ്ട. ഇനി ഇതിനെ കടുക് വറുത്തെടുക്കാം. ചൂടായ പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില കൂടെ ഇട്ട് ഈ കൂട്ടിനെ അതിലോട്ട് ഒഴിക്കാം. അത് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സ്വാദേറിയ കാര ചട്നി റെഡി. ഇനി കുഴിപ്പണിയാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കൊത്തിയരിഞ്ഞ് വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം കൊത്തിയരിഞ്ഞ് വച്ചിരിക്കുന്ന സവാള കൂടെ ചേർക്കാം. ഞാൻ ഒരു വലിയ സവാളയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാളയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ ഇതിലോട്ട് കൊത്തിയരിഞ്ഞ് വച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ മല്ലിയില കൂടെ ചേർക്കാം. ഇവിടെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതിനാൽ ചേർക്കുന്നില്ല. ഈ കൂട്ട് തണുത്തതിന് ശേഷം ഇഡ്ഡലി മാവിൽ മിക്സ് ചെയ്യാം. കുഴിപ്പണിയാരം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അപ്പക്കാരയിലാണ്. ഈ ഉണ്ണിയപ്പ ചെട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരല്പം വളരെ കുറച്ച് നെയ്യോ എണ്ണയോ ചേർക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഇതിൽ ചേർത്തത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലോട്ടും മാവൊഴിക്കാം. ഒരടപ്പ് കൊണ്ട് ഇതിനെ അടച്ച് വയ്ക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിഞ്ഞു. ഇതിനെ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നമുക്ക് മറിച്ചിടാം. ഇനി വീണ്ടും അടച്ച് വയ്ക്കാം. പാത്രം നല്ല ചൂടുള്ളതിനാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് കരിയാതെ നമുക്കിനി എടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതിൽ ഞാൻ നെയ്യാണ് 2 ഒഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ്. ഇതൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡിഷാണ്. യാത്ര പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇത് പെട്ടെന്ന് കേടാകില്ല.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കുഴിപ്പണിയാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. Thank you.